ബിഗ് ബോസ് സീസൺ ഫോറിലെ ശക്തമായ മത്സരാർത്ഥികളിൽ രണ്ടുപേരാണ് ഡോക്ടർ റോബിനും ദിൽഷയും. ഇരുവരും തമ്മിൽ പ്രണയമാണെന്ന തരത്തിലുള്ള സംസാരം പുറത്തു നടക്കുന്നുണ്ടെങ്കിലും ദിൽഷ ഇപ്പോഴും ഡോക്ടർക്ക് പിടികൊടുത്തിട്ടില്ല എന്നതാണ് വാസ്തവം. റോബിനും ദിൽഷയും വിവാഹം കഴിക്കണമെന്ന് പോലും ആഗ്രഹിക്കുന്നവർ പുറത്തുണ്ടെന്നാണ് സഹോദരി ഇപ്പോൾ പറയുന്നത്. ചിലർ ഇരുവരുടെയും പേരിൽ സ്വയംവര പുഷ്പാഞ്ജലി വരെ നടത്തിയിട്ടുണ്ടെന്നും ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കവെ ദിൽഷയുടെ സഹോദരി വ്യക്തമാക്കി. ദിൽഷയുടെ ലവ് ട്രാക്കിനെ പറ്റി വീട്ടിലെ സംസാരം എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് സഹോദരിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ദിലുവിന്റെ ലവ് ട്രാക്കിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഞങ്ങൾക്കത് തമാശയാണ്. അച്ഛനും അമ്മയും അങ്ങനെ എടുത്തിട്ടുള്ളൂ. ദിലുവിന് കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. ഒരിക്കൽ ദിൽഷയുടെ പ്രൊഫൈൽ മാട്രിമോണിയൽ സൈറ്റിൽ ഞാൻ കൊടുത്തിരുന്നു. അതിലൊരാൾ ആലോചനയുമായി തിരിച്ചു വിളിച്ചു. ആ സമയത്ത് അവൾ എന്റെ കൂടെയുണ്ട്. എന്താണ് പറയേണ്ടതെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. ഇപ്പോൾ വീട്ടിലില്ല. പിന്നീട് ഒരു ദിവസം വരാൻ പറഞ്ഞു വെച്ചു. അതവൾക്ക് മനസ്സിലായി. എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ. കല്യാണം കഴിക്കാൻ സമയമായിട്ടില്ലെന്നും ആകുമ്പോൾ പറയാമെന്നാണ് അവൾ പറഞ്ഞത്. ഒരു വർഷത്തെ സമയത്തിനുള്ളിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തേട്ടെ എന്നും ചേച്ചി പറയുന്നു. റോബിനെ കല്യാണം ആലോചിച്ചാലോ എന്ന് പറയുമോ എന്ന ചോദ്യത്തിന് അതിനെക്കുറിച്ചും ഒന്നും എനിക്ക് അറിയില്ലെന്നാണ് സഹോദരി പറയുന്നത്. അവൾ എന്തായാലും അങ്ങനെ പറയാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ അങ്ങനെ പറയുമോ എന്ന് നോക്കാമെന്നും സഹോദരി പറയുന്നു. റോബിന്റെയും ദിൽഷയുടെയും പ്രണയ നിമിഷങ്ങൾ എന്ന് പറഞ്ഞ് യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ വീഡിയോസ് വരാറുണ്ട്. അതൊക്കെ സിനിമ കാണുന്നത് പോലെയാണ് ഞങ്ങൾ കാണുന്നത്. അവിടെ അനിയത്തിയാണെന്ന് തോന്നിയിട്ടില്ല. തുടക്കത്തിൽ ബിഗ് ബോസിനുള്ളിലുള്ളവർ റോബിനെയും ദിൽഷയും തെറ്റിദ്ധരിച്ചിരുന്നു. ഇപ്പോൾ കുറെ മാറ്റം വന്നിരിക്കുന്നു. ധന്യ, റോൺസനൊക്കെ മാറിയിരിക്കുന്നു. റോൺസനെ ദിലുവിനെ മുന്നേ അറിയാം. പക്ഷേ റോൺസൺ വരെ ദിലുവിനെ കുറിച്ച് മോശമായി പറഞ്ഞത് എനിക്ക് വിഷമമായെന്നാണ് ചേച്ചി പറയുന്നത്. സ്വയംവര പുഷ്പാഞ്ജലി വരെ നടത്തിയിട്ടുണ്ട്. റോബിനും ദിൽഷയും നല്ല മാച്ചാണ്. മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും അവരെ കെട്ടിക്കണം തുടങ്ങി ഒത്തിരി മെസ്സേജുകൾ ഇൻസ്റ്റഗ്രാമിലൂടെ വരാറുണ്ട്. അവർ രണ്ടാളുടെയും പേരിൽ സ്വയംവര പുഷ്പാഞ്ജലി വരെ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ രസീത് ഞങ്ങൾക്ക് അയച്ചു തന്നതായി സഹോദരി വ്യക്തമാക്കി. എന്ത് കാര്യത്തിനും പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന വ്യക്തിയാണ് ദിൽഷ. അച്ഛൻ ദിലു എന്ന് വിളിച്ചാൽ മതി, അപ്പോഴേക്കും അവൾക്ക് അറിയാൻ തുടങ്ങും. ബിഗ് ബോസിൽ അവൾക്ക് അറിയുന്ന സീനുകളൊന്നും കാണാറില്ല. അതാണ് ഏറ്റവും വേദനിപ്പിക്കുന്നതെന്നാണ് സഹോദരി പറയുന്നത്. റോബിന് ദിൽഷയോട് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ലെന്നാണ് സഹോദരി പറയുന്നത്. മറ്റുള്ളവരോട് പറയുമ്പോഴും പൊസസീവ്നെസ് കാണിക്കുമ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഇത്ര പെട്ടെന്നൊക്കെ ഒരാളോട് തോന്നുമോ എനിക്കറിയില്ലെന്നാണ് സഹോദരി പറയുന്നത്. ദിൽഷയോടുള്ള റോബിന്റെ അടുപ്പം സ്ട്രാറ്റജി ആണോ എന്ന് ചോദിച്ചപ്പോൾ സ്ട്രാറ്റജി ആണെന്ന് ടെൻഷനില്ല. റോബിന് ദിലുവിനോട് ജെനുവിൻ ആയിട്ടാണ് സംസാരിക്കുന്നതെന്നാണ് തോന്നിയിട്ടുള്ളതെന്നും സഹോദരി പറയുന്നു. പിന്നെ ഇതൊരു ഗെയിമാണ്, അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലേ കാണുകയുള്ളൂ. ദിലു അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിലാണ് കാര്യം. അതിൽ നമ്മൾക്ക് പേടിയൊന്നുമില്ല. ദിലുവിനെ എന്തെങ്കിലും ചെയ്യുമോ എന്നൊന്നുമില്ല. എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ കൊല്ലുമെന്നും സഹോദരി പറയുന്നു. ബ്ലെസ്സിയുടെ ദിൽഷയോടുള്ള പ്രണയത്തെക്കുറിച്ചും സഹോദരി പ്രതികരിക്കുന്നുണ്ട്. ബ്ലെസ്സി ദിലുവിനെ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. ദിലുവിന് ബ്ലെസ്സിയോട് ഇഷ്ടം തോന്നുകയോ കല്യാണം കഴിക്കുകയോ ഇല്ലെന്ന് എനിക്ക് 101% ഉറപ്പാണ്. റോബിനോട് തോന്നിയാലും ബ്ലെസ്സിയോട് തോന്നില്ലെന്നാണ് സഹോദരി പറയുന്നത്. പക്ഷേ ബ്ലെസ്സിയെ ഭയങ്കര ഇഷ്ടമാണ് തനിക്കെന്നും യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ ദിൽഷയുടെ സഹോദരി പറയുന്നു. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.